ചെറുപ്പത്തിലൊക്കെ അറിവില്ലായ്മ കൊണ്ട് ഓരോ പാഴ്വസ്തുക്കളെടുത്ത് വിഴുങ്ങിയവരായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ. ഇതേ രീതിയിൽ ജീവികൾ വിഴുങ്ങിയ വളരെ വിചിത്രമായ വസ്തുക്കളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. 920 നാണയങ്ങൾ വിഴുങ്ങിയ ആമയെ മുതൽ 2 മുതലകളെ വിഴുങ്ങിയ മീനിനെ വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10. വളരെ വ്യത്യസ്തവും അപൂർവവുമായി നടന്ന ഒരു ശസ്ത്രക്രിയയെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതാകട്ടെ ഒരു കടലാമയും. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ ശസ്ത്രക്രിയകളിൽ ഒന്നായി ഇതിനെ വിലയിരുത്തുന്നു. ബാങ്ക് എന്നാണ് ഈ കടലാമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഏകദേശം 920 നാണയങ്ങൾ ഇതിന്റെ വായിൽ നിന്നും സർജറിയിലൂടെ നീക്കം ചെയ്യുകയും ചെയ്തു. തായ്ലാന്റിൽ 2017 ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. വിനോദസഞ്ചാരികൾ കടലാമയ്ക്ക് നേരെ നാണയങ്ങൾ എറിയുന്നത് ഒരു വിശ്വാസവും പതിവുമായിരുന്നു. ഈ പ്രവണതയാണ് ഈ ആമയെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഏകദേശം 8 കിലോഗ്രാം ഉള്ള രീതിയിലാണ് ഈ നാണയങ്ങൾ കാണപ്പെട്ടത്. 6 വെറ്റിനറി സർജന്മാർ 7 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ഒടുവിലാണ് ഈ ആമയെ രക്ഷിച്ചെടുത്തത്. നമ്പർ 9. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയതും വലുപ്പമേറിയതുമായ പക്ഷികളാണ് ഒട്ടക പക്ഷികൾ. വളരെ വ്യത്യസ്തമായതും വിചിത്രവുമായ രീതിയിലാണ് ഇവ കാണപ്പെടുന്നത്. കൂടാതെ ഇവയുടെ മുട്ടയും മാംസവും മനുഷ്യർ നിരവധിയായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഫ്രെഡറിക് വില്യം ബോൺ ലണ്ടനിലെ സുവോളജിക്കൽ സൊസൈറ്റിയിലെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ലണ്ടൻ മൃഗശാലയിലെ നിരവധിയായ ഫോട്ടോഗ്രാഫുകളിൽ നിന്നും ഒട്ടക പക്ഷിയുടെ മരണശേഷം അതിന്റെ വയറ്റിൽ നിന്നും കണ്ടെടുത്ത വസ്തുക്കളും ചിത്രീകരിച്ചു. അതിന്റെ ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ലോഹ കഷ്ണങ്ങൾ, തൂവാല, കൊളുത്തുകൾ, കയ്യുറ, ചെമ്പ് നാണയങ്ങൾ തുടങ്ങിയ വ്യത്യസ്തമായ വസ്തുക്കൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു സംരക്ഷണ മേഖലയിലായിരുന്നു ഈ പക്ഷി ഉണ്ടായിരുന്നത്. ആയതിനാൽ തന്നെ മനുഷ്യനുമായി അല്പം സാമീപ്യമുള്ള രീതിയിലായിരുന്നു ഇത് കാണപ്പെട്ടത്. നമ്പർ 8. ഏറെ അപകടകാരികളായ ജീവികൾ തന്നെയാണ് മുതലകൾ. തന്നോടൊപ്പമുള്ളതും തന്നേക്കാൾ ശക്തവുമായ ജീവികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഇവിടെയുള്ള വീഡിയോയിൽ 2 വ്യക്തികൾ ഒരു മത്സ്യവുമായി ചെറിയൊരു അരുവിയിലൂടെ നടന്നു വരികയാണ്. ആദ്യം ഒരു സാധാരണ കാഴ്ചയായി ഇത് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇനിയാണ് മറ്റൊരു അത്ഭുതം കാണാനുള്ളത്. മത്സ്യത്തിൽ എന്തോ അസ്വാഭാവികത തോന്നിയ ഇവർ ഈ മത്സ്യത്തിന്റെ വയർ കീറുവാൻ ആരംഭിച്ചു. ഏകദേശം 2 മുതലക്കുഞ്ഞുങ്ങളെ ഇവർ പുറത്തെടുക്കുകയും ചെയ്തു. സാധാരണ മത്സ്യങ്ങളെയാണ് മുതലകൾ ഭക്ഷണമാക്കാറുള്ളത്. എന്നാൽ ഇവിടെ വിപരീതമായ സംഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2019 നവംബറിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമ്പർ 7. പെരുമ്പാമ്പുകൾ ഒരു മനുഷ്യനെ തന്നെ പൂർണ്ണമായി വിഴുങ്ങിയതിന്റെയും അസാമാന്യ വലിപ്പമുള്ള ജീവികളെ ഭക്ഷണമാക്കിയതിന്റെ വാർത്തകൾ നാം കേട്ടിട്ടുണ്ടാകും. ഓസ്ട്രേലിയയിലെ ടൊറന്റോയിലെ മൃഗഡോക്ടർമാർ ഏകദേശം 3 മീറ്റർ നീളമുള്ള പെരുമ്പാമ്പിന് വായിൽ നിന്നും വലിയൊരു ടവൽ പുറത്തെടുക്കുകയുണ്ടായി. ഏകദേശം 18 വയസ്സുള്ള ജംഗിൾ കാർപ്പറ്റ് പെരുമ്പാമ്പായ മോണ്ടിയെയാണ് ഈ രീതിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. മോണ്ടിക്ക് അനസ്തേഷ്യ നൽകുകയും അതിന്റെ ദഹനനാളത്തിൽ ഒരു ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനെ ഒരു സ്വകാര്യ വ്യക്തി വളർത്തി വരികയായിരുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ശസ്ത്രക്രിയയ്ക്ക് ഒടുവിലാണ് ഇതിന്റെ വായിൽ നിന്നും ഈ ടവൽ നീക്കം ചെയ്തത്. ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ തരത്തിലായിരുന്നു ഇതിന്റെ ഓരോ ഘട്ടങ്ങളും മുന്നേറിയത്. നമ്പർ 6. പലപ്പോഴും അബദ്ധവശാൽ പല വസ്തുക്കളും അന്നനാളത്തിലും വയറിലുമൊക്കെ കുടുങ്ങിയ അവസ്ഥയിൽപ്പെട്ട് മരണത്തിലായ ജീവികളെ നാം കണ്ടിട്ടുണ്ടാകും. ഈ രീതിയിൽ ഒരു നായയുടെ ഉള്ളിൽ ഒരു സ്പൂൺ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഏകദേശം 7 ഇഞ്ചോളം നീളത്തിലായിരുന്നു ഈ സ്പൂൺ ഉണ്ടായിരുന്നത്. $2,500 ഈ ശസ്ത്രക്രിയാ വിധികൾ പൂർത്തിയാക്കുവാൻ ആവശ്യമായി വന്നത്. സമാനമായ തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഒട്ടേറെ സ്ഥലങ്ങളിൽ സംഭവിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. ഈ രീതിയിൽ ഏറെ ശ്രദ്ധ നേടിയെടുത്ത ഒരു ശസ്ത്രക്രിയ ആയിരുന്നു ഇത്. ഭക്ഷണം കഴിക്കുന്നതിനും മറ്റും വിമുഖത കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ഉടമസ്ഥൻ നായയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പൂൺ കുടുങ്ങിയതായി കണ്ടെത്തിയത്. നമ്പർ 5. ഒരു ഒട്ടക പക്ഷിയുടെ വയറ്റിൽ നിന്നും ഒട്ടനവധിയായി വസ്തുക്കൾ കണ്ടെത്തിയതായ സംഭവത്തെ കുറിച്ച് നാം മുന്നേ പറഞ്ഞിരുന്നു. സമാനമായ തരത്തിലുള്ള മറ്റൊരു സംഭവത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മൃഗശാലയിലെത്തിയ ഒരു യുവതിയുടെ കമ്മൽ കാണാതാവുകയായിരുന്നു. തുടർന്ന് നിരവധി അന്വേഷണങ്ങൾ നടത്തുകയും ഒടുവിൽ ഇവിടെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു ഒട്ടക പക്ഷി ഈ കമ്മൽ കൊത്തിയെടുത്തതായി കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഈ യുവതി മൃഗശാല അധികൃതരുമായി ബന്ധപ്പെടുകയും ഇത് കണ്ടെത്തുകയും ചെയ്തു. ഏറെ പണിപ്പെട്ടാണ് ഇവർക്ക് ഇത് കണ്ടെത്തുവാൻ സാധിച്ചത്. യുവതിയെടുത്ത വീഡിയോ ദൃശ്യങ്ങൾ ഈ പക്ഷി ഇവരുടെ കമ്മലിലേക്ക് സൂക്ഷ്മമായി നോക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ നിന്നുമാണ് കമ്മൽ ഇവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. നമ്പർ 4. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവികളാണ് നീലത്തിമിംഗലങ്ങൾ. ഈ രീതിയിൽ ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവികളും ഇവ തന്നെ. കരയിൽ അടിയപ്പെട്ട ഒരു നീലത്തിമിംഗലത്തിന്റെ ഹൃദയമാണ് ഇന്നുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹൃദയം. ഇത്
കാനഡയിലെ ഒന്റാറിയോ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. വിജയകരമായി വേർപെടുത്തിയെടുത്ത ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. ഇതിന് ഏകദേശം 400 pounds ഭാരവും 5 feet നീളവും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ സവിശേഷത എന്തെന്നാൽ ഈ ഒരു ഹൃദയത്തിന്റെ വ്യാപ്തിയും വലുപ്പവും അനുസരിച്ച് ഓരോ ഹൃദയമിടിപ്പിലും 600 gallons രക്തം വരെ പമ്പ് ചെയ്യുവാൻ സാധിക്കും. കാനഡയിലെ ന്യൂഫൗണ്ട് ലാൻഡിലായിരുന്നു ഈ നീലത്തിമിംഗിലത്തിന്റെ ജഡം വന്നടിഞ്ഞത്. തുടർന്ന് ഇതിനെ വികടിപ്പിച്ചെടുക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമായി നിരവധിയായ പ്രഗത്ഭരായ ആളുകളാണ് ഒത്തുചേർന്നത്. നമ്പർ 3. അല്പം വിചിത്രമായ മറ്റൊരു സംഭവത്തെയാണ് ഇവിടെ നാം പരിചയപ്പെടുവാൻ പോകുന്നത്. ഇതിനെ ഷാർക്കാം കേസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ വെച്ചാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഒരു പൊതുദർശന വേളയിൽ വെച്ച് ഒരു സ്രാവ് ഛർദ്ദിക്കുകയായിരുന്നു. ഇതേ സമയം ഛർദ്ദിലിനൊപ്പം ടാറ്റു പതിപ്പിച്ച രീതിയിലുള്ള ഒരു കൈയും കൈത്തണ്ടയും പുറത്തേക്ക് ചാടുകയും ചെയ്തു. ഇതേവരിലും വലിയ രീതിയിലുള്ള അത്ഭുതമാണ് സൃഷ്ടിച്ചത്. തുടർന്ന് ഇതിനെ സംബന്ധിച്ച ചർച്ചകളും അന്വേഷണങ്ങളും ആരംഭിക്കുകയും ചെയ്തു. ശരിക്കും ഈ സ്രാവ് മറ്റൊരു സ്രാവിനെ വിഴുങ്ങുകയായിരുന്നു. ഈ കുഞ്ഞൻ സ്രാവാണ് യഥാർത്ഥത്തിൽ ഈ കൈ വിഴുങ്ങിയത്. ഈ സംഭവം വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ദുരൂഹതകളിലേക്കും വഴിവെക്കുകയും ചെയ്തു. നമ്പർ 2. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനാണ് ബാവോ ശിശുൻ. 1951 നവംബർ 2 ഇദ്ദേഹം ജനിക്കുന്നത്. 16 വയസ്സുവരെ സാധാരണ രീതിയിലുള്ള ഉയരമാണ് ബാവോയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ക്രമാതീതമായ രീതിയിലേക്ക് ഇയാളുടെ ഉയരം എത്തുകയാണ് ഉണ്ടായത്. ഇദ്ദേഹം 2007 മാർച്ച് 24 സിയാ ഷുജു എന്ന യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇദ്ദേഹം ശ്രദ്ധേയനാകുന്നത് മറ്റൊരു സംഭവത്തിലൂടെയാണ്. 2006 ഡിസംബർ 2 ഡോൾഫിനുകളുടെ വയറ്റിൽ നിന്നും പ്ലാസ്റ്റിക് കഷണം നീക്കം ചെയ്യാൻ സഹായിക്കുവാൻ ബാവോയോട് അഭ്യർത്ഥിച്ചു. ഡോൾഫിനുകൾ അബദ്ധവശാൽ വിഴുങ്ങിയ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇവയിൽ ഗുരുതരാവസ്ഥ സൃഷ്ടിച്ചു. എന്നാൽ മൃഗഡോക്ടർമാർക്ക് ഇത് നീക്കം ചെയ്യുവാൻ സാധിച്ചില്ല. ആയതിനാൽ തന്നെ ശിശുൻ ബാവോ തന്റെ 1.6 meters നീളമുള്ള കൈ ഉപയോഗിച്ച് ഡോൾഫിനുകളുടെ വയറ്റിൽ നിന്നും പ്ലാസ്റ്റിക് കഷ്ണം നീക്കം ചെയ്യുകയും ചെയ്തു. നമ്പർ 1. വളരെ വിചിത്രമായ മറ്റൊരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു മ്യൂസിയത്തിൽ നിന്നും ഒരു കണ്ടെത്തൽ ഉണ്ടാവുകയാണ്. ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സൺഫിഷിൽ നിന്നും 1883 ദിനപത്രത്തിന്റെ ഒരു ഭാഗം കണ്ടെത്തി. 1882 ഡിസംബർ 12 സുവോളജിസ്റ്റായ എഡ്വേർഡ് എന്ന വ്യക്തിയാണ് ഈ രീതിയിൽ ഒരു പത്രത്തെ ഈ മത്സ്യത്തിന്റെ രൂപത്തിൽ വെച്ചതെന്ന് കണ്ടെത്തുകയുണ്ടായി. വളരെ സുരക്ഷിതമായ രീതിയിലാണ് ഇതിനെ സൂക്ഷിച്ചിരിക്കുന്നത്. സിഡ്നി മോർണിംഗ് ഹെറാൾഡ് എന്ന ദിനപത്രത്തിന്റെ ഭാഗമായിരുന്നു ഇത്. 1831 ഈ പത്രത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 3 meters ഉയരത്തിലുള്ള സൺഫിഷിന്റെ സ്റ്റഫ്ഡ് രൂപത്തിന്റെ ഭാഗത്തിൽ നിന്നുമായിരുന്നു ഇത് കണ്ടെത്തിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.